ശരിക്കുള്ള പേര് സജി എന്നാണ്, എൻ്റെ സമിതിൻ്റെ പേരെന്ന് പറയുന്നത് തരംഗ് ഡാൻസ് കമ്പനി കൂരിയാട്. പിന്നെ ഇവൻ കൊറിയോഗ്രാഫറാണ്. ഇവൻ്റെ കീഴിലാണ് ഈ കുട്ടികൾ ഇത്രയും നൃത്തം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവൻ്റെ കണ്ണനും രാധികമാരൊക്കെ ഗോപികമാരൊക്കെ ആയിട്ട് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും സുന്ദരികളായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ഉഷാറല്ലേ? എല്ലാവരും ഒരു ഹായ് പറഞ്ഞാണി. ഹായ് ഹായ്, അടിപൊളി കേട്ടോ. എല്ലാവരും ഉഷാറായിട്ടുണ്ട്ട്ടാ. അടിച്ച് പൊളിച്ച് കഴിഞ്ഞാൽ എല്ലാവരും നന്നായി ഡാൻസ് കളിക്കുക കേട്ടോ. എല്ലാവരും അടിപൊളി അടിച്ച് പൊളിച്ച് ഡാൻസ് കളിക്കുക എല്ലാവരും കേട്ടോ. ഹായ് 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 ഹായ്. ഓക്കെ മോളെ, അടിപൊളി കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇന്ന് തന്നെ കാണാം. ഒരു വരവ്, ഗംഭീര വരവുണ്ട്. നമ്മളെ വേങ്ങര കൂരിയാടുന്ന് നേരെ പിന്നെ പാൽശ്രമാട് ഒരു കാവിലേക്കാണ്. ഓണപ്പൂരം പറഞ്ഞറിയിക്കേണ്ട. എന്തായാലും ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ചോളൂ കേട്ടോ. ഞാനിതിൻ്റെ മേലെ കയറിയാണ് നിൽക്കുകയാണല്ലേ, ഇവിടെ കയറിയിട്ട് നിൽക്കുകയാണ്. ലോങ് സൈറ്റാണ്, അവിടെ നിന്ന് വരുന്നുണ്ട് വരവ്. കുട്ടികളാണല്ലേ, കുട്ടികളൊക്കെ ഉഷാറാവട്ടെ. ആയിക്കോട്ടെ, എന്ത് അറിയുന്നു. ഞാന് thank you.
അടിപൊളിയാണ് കേട്ടോ. അതെ, ഇവിടെ ഞാൻ കണ്ടിരുന്ന തിരൂരിന് ജിടെക്കിന്റെ കലോത്സവത്തിന് ഇവിടെ ഡാൻസ് അടിപൊളിയെന്ന്. നിങ്ങളെല്ലാരും തകർത്തു, പക്ഷെ എന്ത് ചെയ്യാനാണ്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും മോളെ ഉഷാറാവട്ടെ കേട്ടോ. ഇവനിവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രഭു മണിച്ചേട്ടൻ്റെ ഒരു വലിയ ആരാധകനാണ്, നല്ലൊരു പാട്ടുകാരനാണ്. പ്രഭുവിൻ്റെ നാട്ടിലാണ് ഇപ്പൊ ശ്രീകൃഷ്ണൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പൊ പ്രിയ ഉണ്ട്, പ്രിയ ഒരു ഹായ് പറയൂ. പ്രിയ ദാ ചിന്നുട്ടി ഹായ് പറയൂ മോള്. അപ്പൊ ഗൈസ്, അല്പസമയത്തിനകം നമ്മൾ അവിടെ വെച്ചിട്ടാണ് കുട്ടികളെ നിർത്തും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കൂരിയാട്ടിൽ നിന്ന് ആരംഭിച്ച് ഇപ്പൊ ഏകദേശം ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതല്ലേ പ്ലോട്ടുകളൊക്കെ കണ്ടില്ലേ, പ്ലോട്ടൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അല്പസമയത്തിനകം നമ്മളെ പരിപാടി അവിടെ വെച്ചിട്ടാണ് അല്ലേ പ്രഭു. അല്ലേ, അപ്പൊ എല്ലാ എന്താ പ്രഭു പറയാനുള്ളത്? നല്ല അടിപൊളി പരിപാടിയാണ്. ഇപ്പൊ എല്ലാ വർഷവും നമ്മള് അമ്മഞ്ചേരിക്കാവൊക്കെയാണ് പോകാറുള്ളത്. ഇപ്രാവശ്യം കേട്ടാണ് വരുന്നത്. നല്ല അടിപൊളി പരിപാടിയാണ്. അപ്പൊ ബാക്കി ഭാഗങ്ങളും ഒക്കെ കാട്ടിക്കൊടുക്കാം. ഹലോ, ഇവിടെ ഗോപികമാരുടെ ആദ്യം മാറിക്കൊടുക്ക, അവരൊന്ന് റെഡി ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ എല്ലാ കൊല്ലവും ശ്രീകൃഷ്ണ ജയന്തി എല്ലാ വർഷവും ഉണ്ടാവില്ലേ? ഇപ്പോൾ കൊറോണ ഒക്കെ ആയിട്ട് ഒരു 4-5 വർഷമായിട്ട് ഇല്ലല്ലോ, പരിപാടികളൊന്നുമില്ല. അതിന് മുന്നേ തുടർച്ചയായിട്ട് മുമ്പില്ല. കൂരിയാട് ഭാഗത്ത് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ടാണ്. എന്തായാലും ഒരു കാവ് പഴയ കാലം. നമ്മളിവിടെ നമ്മളെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നന്നാക്കി എടുക്കുക. ഇതിനോടൊപ്പം എല്ലാ നാട്ടിലെ ഉള്ള എല്ലാ ആളുകളും ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട്, ഇങ്ങനെ പഴകി ഇതായിക്കൊണ്ട് നിൽക്കുന്നത് എല്ലാവരും അറിയുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ഈ പ്രാവശ്യം ഇവിടേക്ക് മാറ്റിയത്. അപ്പോൾ ഇതിന് എത്രത്തോളം ചരിത്രം, എത്രത്തോളം പഴക്കം? ഏറെ കാലത്തെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു തുടക്കമാവട്ടെ, എല്ലാവരിലേക്കും ഇത് എത്തട്ടെ. തീർച്ചയായും വലിയ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവട്ടെ അല്ലേ. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് വേലായുധൻ. വേലായുധൻ, അപ്പോൾ വളരെ സന്തോഷം. പിന്നെ ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു കാവിനോടനുബന്ധിച്ച് ഇങ്ങനെ ഘോഷയാത്രയൊക്കെ ഇവിടെ കൊണ്ട്. ഞാൻ ഇതിനകത്തൊക്കെ ഒന്ന് ഒപ്പിടുക്കാച്ചിട്ട്. അപ്പൊ നമ്മൾ സുനിയേട്ടനൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ സുനിയേട്ടാ? കുറെ ദിവസത്തെ ഒരു ഒരുക്കങ്ങളൊക്കെ ആയിരിക്കും അല്ലേ?